എല്ലാ കൂട്ടുകാർക്കും മൈ റെസിപ്പീസിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നിവിടെ മട്ടൺ മസാലക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പതുക്കെ പതുക്കെ പറയാം കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലാണ് കേട്ടോ ഞാൻ മട്ടൺ വേവിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഞാൻ കുക്കറിലേക്ക് മട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂണും ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് മല്ലിപ്പൊടി 1/2 ടീസ്പൂണും മുളക് പൊടി 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ് ഉപ്പ് 1 ടീസ്പൂണ് കുരുമുളക് 1/2 ടീസ്പൂണ് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത് 3 പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ കൂടി നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യാം. ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് കുക്കറിൽ നമ്മൾ വേവിക്കാനായിട്ട് വെക്കാം. മട്ടൻ്റെ വേവ് ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ പല മട്ടനും പല വേവാണ്. പിന്നെ കുക്കറിനനുസരിച്ച് മാറ്റങ്ങളും ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ 1 വിസിലടിച്ചിട്ട് അതിൻ്റെ ആവി മുഴുവൻ പോകുന്ന വരെ വെയിറ്റ് ചെയ്യും. എന്നിട്ടാണ് ഞാനത് ഓപ്പൺ ചെയ്യാറ്. അപ്പോൾ അത്യാവശ്യം മട്ടൻ വെന്തിട്ട് തന്നെയാണ് ഇരിക്കാറ്. അപ്പോൾ ഓരോരുത്തർ വാങ്ങുന്ന മട്ടനനുസരിച്ച് അതിൻ്റെ വേവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യും കേട്ടോ. മട്ടൻ അവിടെ നിന്ന് വേവട്ടെ. നമുക്കപ്പോൾ മട്ടൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കുക. ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വേറൊരു സവാളയും കൂടി ഇതുപോലെ വേവിച്ചെടുക്കുക. 3-4 മിനിറ്റ് മതിയാവും കേട്ടോ. ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മളത് ഇതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളയാം. വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ചൂടാറിയിട്ട് നമ്മളത് മിക്സിയിൽ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിൽ നിന്ന് നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 തക്കാളിയുടെ ടൊമാറ്റോ പ്യൂരിയാണ്. അതും നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം കേട്ടോ. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ 2.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ചൂടാക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലപോലെ ഒരു വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഈ സവോള വേവിച്ചിട്ട് നമ്മളത് പേസ്റ്റ് പരുവത്തിലാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഏകദേശം അതിൻ്റെ ഒരു വെള്ളമൊക്കെ വറ്റി പോകുന്ന സമയത്ത് നമ്മൾ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുക. ഓയിൽ തെളിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മളിതിൻ്റെ മസാല പൗഡറുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നല്ലപോലെ തിളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മട്ടൺ മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. മട്ടൺ മസാല പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് മീറ്റ് മസാല പൗഡർ ആയാലും മതി. മസാലയൊക്കെ നല്ലപോലെ മിക്സായി വന്നതിലേക്ക് മട്ടൺ മാത്രമാണ് കേട്ടോ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മട്ടൺ ചേർത്ത് മസാലയിൽ ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോഴാണ് ആ മട്ടൺ വെന്തിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് വേവിക്കുക കേട്ടോ. മട്ടനിൽ നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ലപോലെ മസാലയൊക്കെ പിടിച്ചപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് തുറന്നിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ അതിൽ നിന്ന് കിട്ടും. അത് വളരെ തിക്ക് ഗ്രേവി ഒന്നുമല്ല. നമുക്ക് ആവശ്യമുള്ള ഗ്രേവിയുടെ ആ ഒരു സമയത്ത് നമ്മളത് ഓഫ് ചെയ്യണം. എന്താ വെച്ചാൽ മട്ടൺ വെന്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഇരിക്കുമ്പോൾ അതിൻ്റെ ചാറ് കുറച്ചൊക്കെ വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വല്ലാതെ അങ്ങനെ തിക്കാക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്യരുത്. അപ്പോൾ ഇതേ നമ്മുടെ മട്ടൺ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.